എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ദീപാവലിയൊക്കെ അല്ലേ, അപ്പം ഞാൻ വിചാരിച്ച് ഈസി ആയിട്ടൊരു ഹൽവ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ട് ഒരു കപ്പ് കോൺഫ്ലവർ, കോൺഫ്ലവറാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഒരു കപ്പ് കോൺഫ്ലവറിന് ഒന്നര കപ്പ് വെള്ളം, അതായത് നോർമൽ വെള്ളം യൂസ് ചെയ്താൽ മതി. ചൂടുവെള്ളമോ അങ്ങനെയുള്ള വെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട, നമ്മൾ നോർമൽ വാട്ടർ യൂസ് ചെയ്യണം. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയാണ്, അതുകൊണ്ട് നല്ല ബലം എടുത്ത് മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടത്തുള്ളൂ. കട്ടിയൊന്നും ഇല്ലാതെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതാണെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഹൽവയാണിത്. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇളക്കാനുള്ളൊരു ക്ഷമയാണ്. ഇതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതിനുള്ളൊരു ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഹൽവ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മളിത് സെറ്റ് ചെയ്യാനുള്ള പാത്രം ആദ്യം ഒന്ന് തയ്യാറാക്കി വെക്കണം. കുറച്ച് ഓയിലൊന്ന് തേച്ച് വെക്കണം. ഞാൻ ഇതിൽ സൺഫ്ലവർ ഓയിലാണ് തേക്കുന്നത്. അതിന് പകരം നെയ്യ് തേച്ചാലും മതി. എന്നിട്ട് കുറച്ച് കാഷ്യൂ നട്ട് ഒക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ബൗള്, വീട്ടിലുള്ള ഒന്നര കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞൊന്ന് തിളച്ച് വരുക. ആ ഒരു പരുവം മതി, അല്ലാതെ ഈ നൂൽപ്പരുവാവുന്ന അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളക്കുന്ന കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ആ ഒരു കോൺഫ്ലവർ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മളിത് ഒഴിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം, കാരണം ഇത് അടിയിൽ കിടക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി, ഇളക്കേ ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് ഒന്ന് കുറുകി വരുന്നതോടെ വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. രണ്ട് ഇപ്പം നോക്കിക്കോ, ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇത് പോണക്ക് ഇങ്ങനെ കുറുകി 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 നല്ല കട്ടിയായിട്ട് വരും. ഇനി നമുക്കിതിങ്ങനെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഹൽവയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെയ്യാണല്ലോ പ്രധാനമായിട്ടുള്ളത്, ഈ നെയ്യുടെ ഒരു ടേസ്റ്റാണല്ലോ നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ഇനി ഇത് നെയ്യ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതോടെ വരെ വീണ്ടും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കൈ വിടാതെ ഇളക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത കുറവാണ്, അതുകൊണ്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇരിക്കണേ. ഈ കട്ടി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഹൽവയുടെ ടെക്സ്ചർ മാറും, ഇടയ്ക്ക് ഈ ഉണ്ട കിട്ടിയ പോണക്കൊക്കെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കളർ ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ കളറാണ്, അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ യെല്ലോ ആവും കേട്ടോ. വേറെ ഫുഡ് കളർ നമ്മൾ കടയിൽ നിന്ന് വേങ്ങിച്ചു വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ അതിന് എനിക്ക് താല്പര്യമില്ല. മോനൊക്കെ കൊടുക്കാൻ വേണ്ടി ആയതുകൊണ്ടിട്ടാണ്, അതത്ര സേഫും അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഫുഡ് കളർ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി അതെങ്ങനെയാണ്. എൻ്റെ കൈ നന്നായിട്ട് വേദനിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഹസ്ബൻഡിനെ കൊണ്ടും കൂടാണ് കുറച്ച് ഇളക്കിച്ചത്. ഇത് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ കളറായതുകൊണ്ടിട്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് യെല്ലോ ആവും. ഇനി നമ്മൾ ഇതിൽ ഒരുപാട് മധുരം ഉള്ളത് കൊണ്ടിട്ട് തന്നെ നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പിന്നീട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. ഇതിന് പകരം നമുക്ക് പട്ടയോ ഗ്രാമ്പോ അതൊക്കെ പൊടിച്ചത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. പിന്നീട് ഇതിലോട്ട് കുറച്ച് നട്ട്സ് ഇത് പോണക്ക് പൊടിച്ചു വെച്ചത് വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് കുറുകി വന്നതിന് ശേഷം ചേർത്താൽ മതി. ഇനിയും വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിൻ്റെ ഇളക്ക് വിട്ടരുത്, ഇളക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കട്ടിയായി പോകാനുള്ള സാധ്യതയൊക്കെ ആകുമ്പോഴത്തേനും നമ്മളൊരു ടീസ്പൂൺ നെയ്യും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത് നന്നായിട്ട് കുറുകി വരണം. ഇത് കുറുകുന്നതനുസരിച്ചാണ് ഈ ഒരു ഹൽവ കട്ടിയായി വരുന്നത്. നമുക്കങ്ങ് ഭയങ്കര കോഴിക്കോടൻ ഹൽവയുടെ കണക്ക് കട്ടിയായിട്ട് വരണമെങ്കിൽ കുറേയും കൂടെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എനിക്ക് കുറച്ച് സോഫ്റ്റായിട്ട് ഇച്ചിരി വായിലിട്ട് അലിഞ്ഞു പോകുന്ന ആ ഒരു ടെക്സ്ചറാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിൽ സ്റ്റോപ്പ് ചെയ്ത്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ആ ഒരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പെട്ടെന്ന് ഫോഴ്സ്ഫുള്ളി ഒഴിച്ചതുകൊണ്ട് തന്നെ ഈ കാഷ്യൂനട്ടെല്ലാം പല സൈഡിലോട്ട് പോയി കേട്ടോ. അതിപ്പോൾ ഈ നമ്മൾ വീണ്ടും എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഒരു സ്പാച്ചിലോ എന്തെങ്കിലും വെച്ച് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇത് ഇപ്പം നോർമലായിട്ട് തന്നെ ഇരിക്കും, അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ പണി ചെയ്യേണ്ട ആവശ്യം. ഒരു രണ്ട് മണിക്കൂർ തണുത്ത് സെറ്റായിട്ട് വരും. ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ സെറ്റാവും, പക്ഷേങ്കിൽ ചൂട് പോകത്തില്ല. നമ്മളെ ചൂടൊക്കെ പോയിട്ട് വേണം ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഹൽവ റെഡി ആയിട്ടുണ്ട്. നേരത്തെ ആ കാഷ്യൂനട്ടൊക്കെ പല സൈഡിലോട്ട് പോയിട്ടുള്ളത് കൊണ്ടിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതിൻ്റെ മേളിൽ വേണമെങ്കിൽ നമുക്ക് എള്ളൊക്കെ വേണമെങ്കിൽ ആ സമയത്ത് വിതറി കൊടുക്കാം. ഇപ്പം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. കണ്ടോ നല്ല സോഫ്റ്റാണ്, നമ്മൾ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹൽവ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അതിനുശേഷം അഭിപ്രായം കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതോടെ ബൈ ബൈ. എല്ലാവർക്കും ഹാപ്പി ദീപാവലി.